ഹായ്, അപ്പോൾ എല്ലാവർക്കും മെൻഡേഴ്സ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഹായ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? മീനിങ്, ഡെഫിനിഷൻ, അതുമാതിരി തന്നെ ഫങ്ഷൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. അപ്പം ഇന്നത്തെ വീഡിയോയും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്കും. അപ്പം ബാക്കി എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡേറ്റയാണ് നമ്മൾ പറഞ്ഞു. സിംഗുലർ സെൻസ്, പ്ലൂറൽ സെൻസിൽ, അതുമാതിരി തന്നെ സിംഗുലർ സെൻസിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറിക്കൽ ഡേറ്റയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് തുടങ്ങാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. മീൻസ് ഫസ്റ്റ് മാത്രമല്ല ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു റോ ആയിട്ട് കിടക്കുന്ന സംഭവത്തിന് എങ്ങനെയാണ് പ്രോസസ്ഡ് ഫോമിലോട്ട് ആക്കുന്നത്, എങ്ങനെയാണ് ന്യൂമറിക്കൽ ഡേറ്റയെന്ന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക്, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ കൂടെയാണ്. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് വരുന്നത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ടേബുലേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഇങ്ങനെ നാല് സ്റ്റെപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അപ്പം കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോ ആയിട്ട് കിടക്കുന്ന സാധനം ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവുന്നത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. കളക്ഷൻ എന്ന് പറയുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് കളക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റോ ഫോമിലുള്ള ഡേറ്റയെ ഫസ്റ്റ് ടൈം ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന, നമ്മൾ എന്താണ് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഫോമിനെയാണ് എന്ത് വിളിക്കുന്നത്, കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് അനലൈസ്, എന്താണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുന്നു, ആ ഒരു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് രണ്ട് ടൈപ്പാണുള്ളത്, രണ്ട് രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൈമറി ഫോമിലും ഒന്ന് സെക്കൻഡറി ഫോമിലും. നമ്മളിപ്പോൾ റോ ആയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഒറിജിനൽ ആയിട്ട് നമുക്കിപ്പം ഒരു സാധനം വേണം. അപ്പോൾ അങ്ങനെ ഒറിജിനൽ ആയിട്ട് നമ്മൾ ഇപ്പം എന്താണ് ഒരു മാനിപ്പുലേഷൻ ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആയിട്ട് നമുക്ക് ഡേറ്റാസ് വേണം എന്ന് വെച്ച് നമ്മൾ എന്താണ് റോ ആയിട്ട് കളക്ട് ചെയ്യുന്ന സംഭവത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആയിരിക്കും, ഓൾറെഡി ആരെങ്കിലും കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് അവരുടേതായിട്ടുള്ള എന്താണ് മീൻസ് സജഷൻസും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്തെടുക്കും. അതായത് ഇപ്പം എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്കൂൾസിലും കോളേജിലും ഒക്കെ പ്രോജക്ട്സ് ഒക്കെ തരും. പ്രോജക്റ്റ് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ ഗൂഗിൾ എടുക്കും, ഗൂഗിളിനകത്ത് വിക്കിപീഡിയ എടുക്കും, വിക്കിപീഡിയയ്ക്ക് അകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. ആ ഒരു സംഭവം എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റയാണ്. ഓക്കെ, ഇപ്പം ഏതെങ്കിലും പബ്ലിഷ്ഡ് സോഴ്സസിൽ കൂടെ നമ്മൾ ഡ്രൈവ് എടുക്കുന്നു, അതായത് വേറെ ആരെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന, പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവത്തിനെ നമ്മൾ എന്തെടുക്കുന്നു, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. ആ ഒരു ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പോയി ഇപ്പം നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പം ഒരു മൊബൈൽ ഫോൺസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇപ്പം ഏതെങ്കിലും ഒരു ബൈക്കിനെ കുറിച്ച് നമുക്ക് അറിയണം, നമ്മൾ എന്താണ് ചെന്ന് അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിച്ച് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ കിട്ടുന്ന ഡേറ്റേനെ എന്തെന്ന് വിളിക്കും, പ്രൈമറി ഡേറ്റ എന്ന് വിളിക്കും. ഇപ്പം പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്, ഒറിജിനൽ ആയിരിക്കും. സെക്കൻഡറി ഡേറ്റ എപ്പോഴും എന്തായിരിക്കും, മീൻസ് ഓൺസ് കളക്റ്റഡ് ആയിരിക്കും, ഒരിക്കലും ഒരു മീൻസ് ഒറിജിനൽ ഫോമിൽ നമുക്ക് കിട്ടത്തില്ല. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്, ഓൾറെഡി നമുക്കൊരു ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടാണ് സെക്കൻഡറി ഡേറ്റ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് അകത്ത് വരുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഡേറ്റാസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റ, ദെൻ സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഡേറ്റ അല്ലെങ്കിൽ ഒറിജിനൽ ഡേറ്റ. സെക്കൻഡറി ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓൺസ് കളക്റ്റഡ് ആണ്, ഓൾറെഡി ബീൻ കളക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്കകത്തുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം.
എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയാണ്. അപ്പം പ്രൈമറി ഡേറ്റ, അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് വന്നിട്ട് ഒറിജിനൽ ഫോം ആയിരിക്കും, ഫ്രഷ് ഫസ്റ്റ് ഹാൻഡ് ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്, ഫ്രഷ് ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റാസിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈമറി ഡേറ്റ എവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ വഴി, മെയിൽഡ് ക്വസ്റ്റ്യനർ വഴി, ദെൻ ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ്. ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനേഴ്സ് ആണ്, ക്വസ്റ്റ്യനേഴ്സ് ചെയ്യാൻ പറ്റും, വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കൽ കറസ്പോണ്ടൻസ്, ഇങ്ങനെ അഞ്ച് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ അഞ്ച് ഫോം, ഈ അഞ്ച് മെത്തേഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. അപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു എന്യൂമറേറ്റർ കാണും. എന്യൂമറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോകുന്ന ആളിനെയാണ് എന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത്. അത് ആരാണോ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, അയാളെ വിളിക്കുന്ന പേരാണ് എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഇയാൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഓരോ വീട്ടിലും, നമ്മൾ ഈ ചില എന്താണ് ഈ ഡോർ ടു ഡോർ സെല്ലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പം ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് കാണിച്ച് ഇങ്ങനെ വിൽക്കും, അതുമാതിരി ഓരോ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ ഡയറക്റ്റ് ആയിട്ട് വന്ന് കണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഡേറ്റ കളക്ട് ചെയ്യണം, അപ്പം നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് മീൻസ് എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് ഇപ്പം എന്താണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ, അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം കളക്ട് ചെയ്ത് മീൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് മെറിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെയാണ് അവിടെ പോയി ആ ഒരു സംഭവത്തിനെക്കുറിച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും, ഭയങ്കര അക്യുറേറ്റും ആയിരിക്കും, നല്ല റിലയബിളും ആയിരിക്കും. ഓക്കെ, അതുമാതിരി തന്നെ റെസ്പോൺസ് ആൻഡ് കോപ്പറേഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരാളത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾ സത്യമാണോ പറയുന്നത് കള്ളമാണോ പറയുന്നത് മാതിരിയുള്ള അയാളുടെ റെസ്പോൺസും അവരുടെ കോപ്പറേഷനും എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു പേഴ്സണൽ കോണ്ടാക്ട് കിട്ടും. ഓക്കെ, പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം നമുക്ക് ഒരിക്കലും വരത്തില്ല. മീൻസ് ഓരോ ആൾക്കാരെ ഡയറക്റ്റ് പോയി കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഏത് ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി ആ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, ദെൻ പിന്നെ ഉള്ള മെറിറ്റ് എന്ന് പറയുന്നത് ക്യുക്ക് ആൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഡേറ്റാസ് ഇപ്പം നമ്മൾ ചെന്ന് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യുക്കായിട്ടും മീൻസ് നമുക്ക് പ്രോംപ്റ്റായിട്ടും നമുക്ക് എന്ത് കിട്ടും, ഡേറ്റാസ് കിട്ടും, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ മെറിറ്റ് മാത്രമല്ല ഈ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത്, ഡീമെറിറ്റും ഉണ്ട്, ഇപ്പം പോരായ്മകളും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഓരോ ആൾക്കാരെയും ചെന്ന് കണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്യണം, അതെന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെ അതുമാതിരി തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ദെൻ പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കില്ല ഉള്ളത്, ഒരുപാട് ആൾക്കാരായിരിക്കും ഉള്ളത്. അപ്പം അത് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റും വൈഡും ആയിരിക്കും. ഓക്കെ, ഭയങ്കര കോംപ്ലക്സിറ്റി ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് പേഴ്സണൽ ബയാസും പ്രിജുഡൈസും വരും. ഓക്കെ, അതായത് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, അപ്പം അവരുടെ പേഴ്സണൽ ബയാസ് ഈ ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡിനകത്ത് വരാൻ സാധ്യതയുണ്ട്, പ്രിജുഡൈസിങ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ മീൻസ് ഡീമെറിറ്റ്സിനകത്ത് വരും. പിന്നെ അതുമാതിരി തന്നെ നമ്മളിപ്പം പോയി ഒരാളുടെ അടുത്ത് കണ്ട് അയാൾ സംസാരിച്ച ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്, അപ്പം അയാൾ എന്താണ് മീൻസ് ഫുള്ളി സത്യം പറയണമെന്നില്ല. ഇപ്പം ചിലപ്പം അയാളുടെ കയ്യിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വെറും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിശ്വസിച്ചേ പറ്റും. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടി, അതായത് ഇൻഡയറക്റ്റ് സോഴ്സസിൽ കൂടെ. ഓക്കെ, ഇപ്പം ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വഴിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്, ആ പ്രോസസ്സിനാണ് എന്ത് വിളിക്കുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ദ ഡേറ്റ ഇൻഡയറക്ട്ലി ബൈ ഇൻ്റർവ്യൂയിങ് ദ തേർഡ് പേഴ്സൺ ഓർ വിറ്റ്നസ് ഹു ആർ സപ്പോസ് ടു ബി ഇൻ ക്ലോസ് ടച്ച് വിത്ത് ദ ഒറിജിനൽ ഇൻഫോർമൻസ്. അതായത് ഒറിജിനൽ ഇൻഫോർമൻസിൻ്റെ മീൻസ് ക്ലോസ് ടച്ചിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരം നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഫോണിൽ കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെസ് ടൈമാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, പിന്നെ പ്രിജുഡൈസ് അത്രയ്ക്ക് വരത്തില്ല. ഓക്കെ,
പിന്നെ അതുമാതിരി തന്നെ എക്സ്പേർട്ട് വ്യൂസും സജഷൻസും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള കഥകളും നമുക്ക് കേൾക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന വിറ്റ്നസ്, തേർഡ് പേഴ്സൺ ചൂസ് ചെയ്യുന്നത് ഇപ്പം എന്താണ് മീൻസ് ഒരു റോങ് വിക്ടിമ മീൻസ് വിറ്റ്നസ് ആണ് അല്ലെങ്കിൽ ഒരു റോങ് ആളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റ കിട്ടത്തില്ല. അപ്പം അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മെയിൽഡ് ക്വസ്റ്റ്യനർ മെത്തേഡാണ്. ഓക്കെ, അപ്പം മെയിൽഡ് ക്വസ്റ്റ്യനർ മെത്തേഡ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് ക്വസ്റ്റ്യനർ എന്നുള്ള കാര്യം നോക്കാം. അപ്പം ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിട്ടേണിംഗ് ടു ദ പ്രോബ്ലം ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ യൂസസ് ഇറ്റ് ടു സ്റ്റഡി ഫ്രം ദ ഇൻഫോർമൻസ് അല്ലെങ്കിൽ ഫ്രം ദ റെസ്പോണ്ടൻസ്. അതായത് ഈ റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫോർമൻസിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് എന്താണ് ഒരു എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൂളിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, യൂഷ്വലി ഈ ക്വസ്റ്റ്യൻസ് എന്ത് ഈ ഇൻവെസ്റ്റിഗേറ്റർ ഒരു ഇപ്പം എന്താണ് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങൾ പഠിക്കും. ഈ പഠിച്ചതിന് ശേഷം അതൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എന്താണ് ഈ എന്യൂമറേറ്ററിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് തോന്നിയ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഇയാൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാക്കും. ഒരു സെറ്റ് ഓഫ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യനറിനകത്ത് കാണുന്നത്. ഈ ഒരു 10-20 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഈ എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് റെസ്പോണ്ടൻസിന് അല്ലെങ്കിൽ ഇൻഫോർമൻസിന് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇതിനെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഫില്ല് ചെയ്ത് മേടിക്കും. എന്നിട്ടാണ് ഫർദർ സ്റ്റഡി നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനറിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ, രണ്ട് പാർട്സ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനറിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എപ്പോഴും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജനറലി ഇന്ന് സ്പെസിഫിക്കിലോട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ചെയ്യുന്ന എലമെൻ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഫസ്റ്റ് പാർട്ടിനകത്ത് ജനറൽ ക്വസ്റ്റ്യൻസും സെക്കൻഡ് പാർട്ടിനകത്താണ് എന്ത് വരുന്നത് സ്പെസിഫിക് ക്വസ്റ്റ്യൻസും വരുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും സിമ്പിളും ക്ലിയറും ഈസി ടു അണ്ടർസ്റ്റാൻഡും ആയിരിക്കണം. അതായത് ഭയങ്കര കട്ടിയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഏതൊരാൾക്കും ഒറ്റ സ്റ്റെപ്പിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഭയങ്കര ക്ലിയർ ആയിരിക്കണം, ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനർ എപ്പോഴും ഭയങ്കര ബ്രീഫ് ആയിരിക്കണം. വലിയ ഈ എന്താണ് രാമായണം മഹാഭാരതം അങ്ങനെയുള്ള കഥകളൊന്നും വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഭയങ്കര ഷോർട്ടും ഭയങ്കര ബ്രീഫിങ്ങും ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും അറേഞ്ച് ചെയ്യേണ്ടത് ലോജിക്കൽ ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അത് വേറൊരു പോയിന്റ് ആണ്. ഓക്കെ, ദെൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്യുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രിപ്പയർ ചെയ്യാവൂ. അതായത് റെസ്പോണ്ടൻസിന് വായിച്ചിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ക്വസ്റ്റ്യനറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ ക്വസ്റ്റ്യനർ എപ്പോഴും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. കാൽക്കുലേഷൻസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ദെൻ ഒരു ക്വസ്റ്റ്യനർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആദ്യം എന്ത് ചെയ്യണം, ടെസ്റ്റിംഗ് നടത്തണം. ഓക്കെ, അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് ആ ആൾക്കാരിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, പ്രീ ടെസ്റ്റ് നടത്തണം. എന്നിട്ട് മാത്രമേ അതൊരു എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, അതിനെ ക്രോസ് ചെക്ക് ചെയ്യണം. ഒരു 2-3 times ഇതിനെ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവണം, നമ്മളെല്ലാം ഉദ്ദേശിച്ച മാതിരി തന്നെയാണോ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെ ഉള്ള സ്റ്റെപ്പാണ് അത് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ടാബുലേഷൻ പ്രോസസ്സ് ഈ ക്വസ്റ്റ്യനറിന് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം, ഒരു അതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല ക്വസ്റ്റ്യനർ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനറിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് തിരിച്ചു വരാം. മെയിൽഡ് ക്വസ്റ്റ്യനർ മെത്തേഡ്, മെയിൽഡ് ക്വസ്റ്റ്യനർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഈ ആൾക്കാർക്ക് കൊടുക്കും.
കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മീൻസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതുമാതിരി തന്നെ ക്വസ്റ്റനെയർ ആയതുകൊണ്ട് തന്നെ ഒരു വൈഡ് ഏരിയ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര എക്കണോമിക്കൽ മെത്തേഡാണ്, അതായത് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതായത് ആ ഒരു ക്വസ്റ്റനെയർ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അത് അവർക്ക് കൊടുക്കുക, ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ, വേറെ വലിയ എക്സ്പെൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, പിന്നെ അത് എന്താണ് മീൻസ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആയിരിക്കും, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു ഒരാളുടെ ചെന്നൊരു ഡേറ്റ ചോദിക്കുവാണ്, ഇപ്പം ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നമ്മുടെ അടുത്ത് പറയാൻ ചിലപ്പോൾ എന്തെങ്കിലും മടിയുള്ള ഡേറ്റാസ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റനർ വഴി ചെയ്യുവാണെങ്കിൽ അയാൾ നമ്മുടെ അടുത്ത് പറയുന്നില്ല, ജസ്റ്റ് യെസ് ഓർ നോ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും ആരാണ് ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരിക്കും, പേഴ്സണൽ ബയോസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. പിന്നെ കുറച്ചുകൂടെ ഓത്തൻറ്റിക്സിറ്റി ഇതിനകത്തുണ്ടാവും. ഓക്കെ, അതാണ് പിന്നെ പറയുന്നത്, ഓതൻറ്റിസിറ്റി അതുമാതിരി തന്നെ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും സംഭവം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് കൊടുക്കുന്ന മീൻസ് ആൾക്കാർക്ക് അത് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ റെസ്പോണ്ടൻസിന് മാത്രമേ ഇത് എന്താണ് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത് പറ്റത്തില്ല, അപ്പം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ക്വസ്റ്റനെയർ യൂസ് ചെയ്തത് കൊണ്ട് ഒരു 100% സക്സസ് റേറ്റ് കിട്ടും എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. റെസ്പോണ്ടൻസിൻ്റെ കോപ്പറേഷനും അതുമാതിരി തന്നെ മീൻസ് അവരുടെ മെൻറ്റാലിറ്റി ഇതെല്ലാം കൂടെ വെച്ചായിരിക്കും ഇതിൻ്റെ സക്സസ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അവർ നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സക്സസ്ഫുൾ ആയിട്ട് ക്യാരി ഡൗൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരിക്കലും പറ്റത്തില്ല. ഓക്കെ, ദെൻ അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൽഡ് ക്വസ്റ്റനെയർ അത് വരുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ്, അതായത് ഷെഡ്യൂൾസ് സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പം ഈ സംഭവം ക്വസ്റ്റനെയർ തന്നെയാണ്, ക്വസ്റ്റനെയർ സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ് ആണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ക്വസ്റ്റനെയർ വന്നിട്ട് നമ്മൾ റെസ്പോണ്ടൻസിൻ്റെ കൈ കൊടുത്തിട്ട് അവർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് മേടിക്കുന്നത്. പക്ഷേ ഈ ഷെഡ്യൂൾസിൽ നമ്മൾ തന്നെയാണ് കൈ വെച്ചിരിക്കുന്നത്, അത് ആരാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ എന്യൂമറേറ്റർ എന്ത് ചെയ്യും, ആ ഷെഡ്യൂളിനകത്തുള്ള ആ ക്വസ്റ്റനകത്തുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് മേടിക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ക്വസ്റ്റനറിനകത്ത് ഇല്ലിറ്ററേറ്റ് ആയിട്ട് ആൾക്കാർക്ക് നമുക്ക് യൂസ് കൊടുക്കാൻ പറ്റത്തില്ല, ഉള്ളി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നമുക്ക് സ്യൂട്ടബിൾ ആവുന്നുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ പ്രശ്നം വരത്തില്ല, കാരണം നമ്മളാണ് വായിച്ചു കൊടുക്കുന്നത്, അവർക്ക് ജസ്റ്റ് യെസ് ഓർ നോ ആൻസർ ചെയ്യേണ്ട ഇത് മാത്രമേ എടുത്തുള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കി മെറിറ്റും ഡിമെറിറ്റും എല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റനറിനകത്ത് പറഞ്ഞ അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ദെൻ പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ലോക്കൽ കറസ്പോണ്ടൻസ്. ഇപ്പം ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടുത്തെ കുറേ എന്തുണ്ടാവും, ലോക്കൽ ഏജൻസും അങ്ങനെ ലോക്കൽ പീപ്പിൾസൊക്കെ ഉണ്ടാവും. അപ്പം അവർ വഴി നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്തെടുക്കും. അങ്ങനെയുള്ള ഇതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ത്രൂ ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത്രയും ഈ 5 കാര്യങ്ങളാണ് ഈ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ഡേറ്റ സോഴ്സിലോട്ട് പോവാം. അടുത്ത ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ സോഴ്സാണ്. അപ്പോൾ സെക്കൻഡറി ഡേറ്റ സോഴ്സ് എന്താണ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ സോഴ്സാണ്. അപ്പോൾ സെക്കൻഡറി ഡേറ്റ സോഴ്സ്, അപ്പോൾ സെക്കൻഡറി ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ് ചെയ്യുന്നോ പബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്നോ നമ്മൾ എടുക്കുന്ന ഡേറ്റാസിനെയാണ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്കിപ്പം നമ്മുടെ സ്കൂളിലെ പ്രോജക്റ്റ് വർക്ക്സ് അല്ലെങ്കിൽ കോളേജിലെ പ്രോജക്റ്റ് വർക്ക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം, നമ്മൾ എന്ത് ചെയ്യും ഗൂഗിളിൽ തപ്പിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ ഡീറ്റെയിൽസ് എടുക്കും. അങ്ങനെ എടുക്കുന്ന ഡീറ്റെയിൽസ് അത് ഒരു പബ്ലിഷ്ഡ് സോഴ്സിൽ നമ്മൾ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അല്ലെ, അങ്ങനെയുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡ്സിനെയാണ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 2 സോഴ്സസ് ആണുള്ളത്, ഒന്ന് പബ്ലിഷ്ഡ് സോഴ്സും ഒന്ന് അൺപബ്ലിഷ്ഡ് സോഴ്സും. പബ്ലിഷ്ഡ് സോഴ്സ് വരുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ ഗവൺമെൻറ്സിൻ്റെ പബ്ലിഷ്ഡ് മീൻസ് ഏതെങ്കിലും ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് മീൻസ് ജേർണൽസിൽ നിന്നോ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ഫോറിൻ ഗവൺമെൻറ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോക്കൽ ബോഡീസ് ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ജേർണൽസ് പബ്ലിക്കേഷൻസ് അവരുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്നത്. പിന്നെ ട്രേഡ് അസോസിയേഷൻ്റെ, ചേംബർ ഓഫ് കൊമേഴ്സ്, ബാങ്കേഴ്സ് യൂണിയൻ, പിന്നെ ട്രേഡ് യൂണിയൻ അങ്ങനെയുള്ള അവരുടെ റിപ്പോർട്ട്സ് പബ്ലിക്കേഷൻസ് ജേർണൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിഷ്ഡ് സോഴ്സ്, ഒരുപാട് പബ്ലിഷ്ഡ് സോഴ്സസ് നമുക്ക് ഉണ്ട്, അത് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, അതുമാതിരി തന്നെ ജേർണൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്സിന് ഒരുപാട് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള പബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്ന് നമ്മൾ എന്താ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത് ഡേറ്റ കളക്ഷൻ
സെക്കൻഡറി ഡേറ്റ കളക്ഷൻ ഫ്രം പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുന്നത്. അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുമ്പം അതായത് അൺപബ്ലിഷ്ഡ് ചെയ്യാത്ത പക്ഷേ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡേറ്റാസ് ഉണ്ടാവും, കുറേ സംഭവങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പം ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ, ലേബർ യൂണിയൻസിൻ്റെ, റിസർച്ച് വർക്കേഴ്സിൻ്റെ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പം അവർ അവരുടെ കയ്യിൽ നമ്മൾ എന്തെടുക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നു. അതായത് ഒരു റിസർച്ചർ ഉണ്ട്, ആ റിസർച്ചർ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മൾ ആ റിസർച്ചറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആവശ്യം പറഞ്ഞ് അയാളുടെ കയ്യിലുള്ള ആ ഡേറ്റ നമ്മളിങ്ങ് മേടിക്കുകയാണ്. അപ്പം അതൊക്കെ എന്താണ്, അൺപബ്ലിഷ്ഡ് സോഴ്സ് ഇത് വരുന്നതാണ്. ഇതൊക്കെ സെക്കൻഡറി ഡേറ്റയ്ക്കകത്ത് വരുന്നതാണ്. പക്ഷേ സെക്കൻഡറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി, ടെസ്റ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി ആൻഡ് അഡിക്വസി. അപ്പം ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു ആളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ഒരു പബ്ലിഷ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു അല്ലെ അൺപബ്ലിഷ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അത് എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇപ്പം ഇത് റിലയബിൾ ആണ്, ഇത് ഈ ഒരു സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യാവൂ. അതുമാതിരി തന്നെ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഇപ്പം നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ വാരി വലിച്ച് എടുക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ, ഈ പബ്ലിഷ് സോഴ്സസിൽ നിന്നും അൺപബ്ലിഷ് സോഴ്സസിൽ നിന്നും എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം സ്യൂട്ടബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുമാതിരി തന്നെ അഡീക്വസി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡേറ്റാസ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് മീൻസ് അഡീക്വറ്റ് ആണോ. അപ്പോൾ അഡീക്വറ്റ് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഡേറ്റാസ് എവിടെ നിന്ന് കിട്ടും, അതൊക്കെ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, സെക്കൻഡറി ഡേറ്റാ സോഴ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്.